അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും കിച്ചൂട്ടൻ ട്രീറ്റ്മെൻറ്റിന് പോയോ, എന്തൊക്കെയാണ് വിവരങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റിന് പോയിട്ടില്ല, ഈ മാസം ലാസ്റ്റോടുകൂടിയേ പോവുള്ളൂ. കിച്ചൂട്ടനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല. ഇവിടെ കുറുമ്പം കുട്ടനായിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ, ഭയങ്കര കരച്ചിലാണ്, ഒന്നിനും സമ്മതിക്കുന്നില്ല. നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ പോലും ചക്കരക്കൂട്ടി സമ്മതിക്കുന്നില്ല കേട്ടോ. ഇന്നാണെങ്കിൽ രാവിലെ എത്ര മണിക്ക് കിച്ചൂട്ട എണീറ്റേ? ഏഴുമണിക്ക് എണീറ്റു. ഉറങ്ങുന്നത് ഉറങ്ങുന്നത് എപ്പോഴാണെന്ന്? ഞാന് രാവിലെ വിളിക്കല്ലേ എച്ചുട്ടാ, എണീക്കണീക്കുന്ന അഞ്ചരക്ക് എച്ചു വന്നിട്ടില്ലേ. അപ്പൊ പറയാ, ഞാൻ എണീക്കാന്നുകൊണ്ട് എന്നോട് ദേഷ്യം പിടിക്ക അഞ്ചരക്ക്. എന്നിട്ട് എന്നിട്ട് പിന്നെ ഞാൻ പറയട്ടെ, അമ്മ വിളിക്കുമ്പോ ഞാൻ പറയാ, ഞാൻ ഏതോ ഒരു സ്വപ്നത്തിൽ പോയിട്ട് അമ്മ എന്നോട് പറയണ്ടേ, എണീറ്റ് മാജിക്കേ മാജിക്കേ. അപ്പൊ ഞാൻ അമ്മയോട് ഉറക്കത്തിൽ പറയാം, ഞാൻ മാജിക്കേ അമ്മ മാജിക്. അങ്ങനെയല്ല പറഞ്ഞത്, മാജിക് ഈ അമ്മ എന്നല്ല പറഞ്ഞത്. ലച്ചു എണീക്ക്, സ്കൂളിൽ പോകണ്ട എണീക്ക് എണീക്ക് എന്ന് പറയുമ്പോൾ ലച്ചു എന്നോട് പറയാം, അമ്മ ഞാൻ മാജിക് ചെയ്യല്ല അമ്മ, അമ്മ ഞാൻ ചെയ്യുന്നുണ്ട് അമ്മ മാജിക്ക് എന്നിട്ട് എന്നോട് രാവിലെ തന്നെ ദേഷ്യം പിടിക്ക ദേഷ്യം പിടിച്ചിട്ട് പറയാം. ഞാൻ പറഞ്ഞു മാജിക്ക് ഞാൻ എണീറ്റ നല്ല കിട്ടും, വേഗം എണീക്കാൻ പറഞ്ഞു. കാരണം കിച്ചൂട്ടന് ഉറങ്ങുമ്പോണ്ടല്ലോ മൂന്ന് മണി. ലച്ചു പഠിക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേ കിച്ചൂട്ടൻ ഉറങ്ങുമ്പോൾ ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആവും, 2 മണി 3 മണി 4 മണി അങ്ങനെയൊക്കെയാണ് ഉറങ്ങുക. പിന്നെ മാത്രമല്ല, ഒരാഴ്ചയായിട്ട് ഇപ്പം മടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, അത് കണ്ടില്ലേ. ഇതാണ് ഇവിടുത്തെ വിവരം. കിച്ചു എന്ത് പറഞ്ഞാലും കിച്ചൂട്ടൻ കരച്ചിൽ നിർത്തൂല കേട്ടോ, ഇങ്ങനെ കരഞ്ഞോണ്ട്. ബാവ എന്തേ, ബാവ കിച്ചു ബാവ എന്തേ, കിച്ചു ബാവ എന്തേ, ചക്കരക്കുട്ടൻ എന്തേ, ചക്കരേ ചക്കരക്കുട്ട ചക്കരേ, എന്ത് പറഞ്ഞാലും കരച്ചിൽ നിർത്തൂല. എടുത്ത് മടിയിൽ വെച്ചാൽ മാത്രമേ കരച്ചിൽ നിർത്തുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഭക്ഷണം ഉണ്ടാക്കാൻ പോലും പോവാം ഇപ്പൊ കിച്ചൂട്ട സമ്മതിക്കില്ല കേട്ടോ. നമ്മളിവിടെ കിടത്തിയിട്ട് ഭക്ഷണം എടുക്കാൻ വരെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് എന്ത് ഒച്ചത്തിലാ കരയാന്ന് അറിയോ, പേടിയാവും എൻ്റെ കരച്ചിൽ കാണുമ്പോൾ. അമ്മ അതിന് ഒച്ചത്തിലാ കരയാ, ഒരു കഞ്ഞി പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇന്നിപ്പോ ഞങ്ങള് രാത്രി ബ്രെഡാണ് കഴിച്ചത്, കഞ്ഞി ആക്കി വെച്ചിട്ടുണ്ട്, ഉപ്പേരിയോ അച്ചാറ് തീർന്നു പോയി കേട്ടോ. അതില്ലെങ്കിൽ ഞങ്ങൾ കഞ്ഞി അച്ചാറായിരുന്നു ആക്കുക. ഇവന് രാവിലെ രാവിലെയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റണില്ല, വാവ ഒന്നിനും സമ്മതിക്കാത്തതുകൊണ്ട് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷം. പിന്നെ ഹോസ്പിറ്റലില് നമ്മള് ഈ മാസം ലാസ്റ്റാണ് പോവുക. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വിളിക്കുന്നവർ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല. അമ്മോ ദീർഘാശ്വാസമായി, ആശ്വാസമായോ കിച്ചുക്കുട്ടാ, ഫോൺ എടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ, കണ്ടിന്യൂസ് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല. ഇപ്പൊ തന്നെ ഞാൻ അടുത്തിരുന്നിട്ട് തന്നെ ഇങ്ങനെ കരയാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൈ പിടിച്ചതാക്കുന്നതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതുകൊണ്ടാണ് അധികം ഒന്നും മിണ്ടാത്ത. ഇപ്പം കരയാൻ വേണ്ടി പോവും, അവൻ്റെ കൈ ഇങ്ങനെ ബലം പിടിച്ചിട്ട് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നു കരയാൻ വേണ്ടി. നീ കൈ ഇങ്ങനെ ബലം പിടിച്ചിട്ട് ഇവിടെ ഇങ്ങ് വെക്കുന്നുണ്ട്, ഒറ്റ കരച്ചിലാണ് അല്ലേ കിച്ചൂട്ടാ. കിച്ചൂട്ടൻ എന്താന്നറിയില്ല, ഇപ്പൊ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആണ്. ഇവിടെ ഇംഗ്ലീഷ് ഒക്കെ ഞാൻ നോക്കട്ടെ, ഞാൻ ക്യാമറ കണ്ണുകളിലൂടെ വീക്ഷിച്ചു നോക്കുകയാണ്. ആ വൃത്തിയുണ്ട് വൃത്തിയുണ്ട്, ഇംഗ്ലീഷ് ഇല്ല തീരെ വൃത്തിയില്ല അല്ല വാവെ. ഇതെന്തിനാ അത്രയും വരി അവിടെ, ആ അത്രയും പേജ് വിട്ടത് എന്തിനാ, അത്രയും വേണ്ടി. ഞാൻ ബുക്ക് വാങ്ങിച്ചു തരില്ല കേട്ടോ, ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നുണ്ട്. ആ ഈ ലച്ച ഒരു ഭാഗത്ത് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പേജിൽ എഴുതൊന്നുമില്ലേ. അതിന് മായച്ച് പറഞ്ഞാൽ മതി, സാറില്ല എല്ലാ നോട്ടും ഒരേപോലെ അല്ലേ. ഇവിടെ ഇരുന്ന ആള് ഇവിടെ കിടന്നു പോയി, അതിന്റെ ഇടയ്ക്ക് എന്റെ ഫോണിലെ മെമ്മറി തീർന്നു പോയിട്ടോ, മെമ്മറി തീർന്നു പോയി. എന്നിട്ട് അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കാൻ വേണ്ടി ഇപ്പൊ പോയി, ഇപ്പോഴാണ് ഡിലീറ്റ് ആയത്. കിച്ചു കിച്ചു ഇതാരാ, ഇതാരാ ഹംബോ ഡക്ക്. കിച്ചുട്ടാ
കിച്ചേ, ആ കിച്ചുട്ടൻ കഴിഞ്ഞ ദിവസം രാത്രിയില്ലേ കിച്ചുക്കുട്ടനെ കൈ കടിച്ച രാത്രി ഞാൻ ആകെ പേടിച്ചു പോയി. കൈ കടിച്ചിട്ട് അതാ ഇങ്ങനല്ലേ ഇങ്ങനെ എന്തൊക്കെ ചെയ്യണറിയില്ല, കടിച്ചിങ്ങനെ അവനറിയാത്തോണ്ട് എന്താ വേദന കൂടുമ്പോ വീണ്ടും വീണ്ടും കരിയും ചെയ്യാം, അതേപോലെ തന്നെ എന്താ കടി കൂട്ടും ചെയ്യാം. ആകെ പേടിച്ചു പോയി. പിന്നെ ഇവർക്ക് അറിയില്ലല്ലോ കടിക്കുമ്പോ വേദന എടുക്കും, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അതൊരു ഭയങ്കര പേടിയാണ്. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് കൈ കടിക്കുന്നത്, അതുകൊണ്ട് ഇപ്പൊ ഒറ്റയ്ക്കൊന്നും കിടത്താൻ പറ്റില്ല. കിച്ചുട്ടന് ഇന്ന് ചിരിച്ചിട്ടില്ല. ലച്ചു ചിരിപ്പിക്കുമോ നമുക്ക് നോക്കാം. ലച്ചു ചിരിപ്പിക്ക്. അവനങ്ങനെ മാന്തിയിട്ട് ചിരിപ്പിക്കല്ല പാവോ. രൂക്ഷമായ നോട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിച്ചുട്ടനെ കാണണം എന്ന് എനിക്കറിയാം, കാണണം എന്നറിയാം. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ എന്തായാലും പോകുന്ന അന്ന് ഞങ്ങൾ എന്തായാലും പറയാം. ഈ മാസം ലാസ്റ്റോട് കൂടി പോകട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ കമൻറ്റും ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് എന്ത് പറയുള്ളൂ മറ്റുള്ളവരിലേക്കും കൂടി യൂട്യൂബ് ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ പറ്റുകയാണെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യാട്ടോ. അപ്പോൾ നമുക്കും അതൊരു വലിയ ഹെൽപ്പായിരിക്കും. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. അങ്ങനെ നിർബന്ധിക്കാത്തത് വേറൊന്നും കൊണ്ടൊന്നല്ല, കാരണം നമ്മുടെ വീഡിയോസൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ. എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. എങ്കിലും പറ്റുന്നവരെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ.